ചങ്ങനാശ്ശേരി അതിരൂപത സഹായമിത്രനായി ഫാദർ തോമസ് തറയിൽ നിയമിതനാകും. വത്തിക്കാനിലും സിറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലും പ്രഖ്യാപനം നടന്നു. ചങ്ങനാശ്ശേരി മെത്രോപൊലിത്തൻ പള്ളി ഇടവകാംഗമാണ് ഫാദർ തോമസ് തറയിൽ. യോഗ്യനായ ഒരു അജപാലകനെ അന്വേഷിക്കുകയായിരുന്നു സിനഡ്. ആ അന്വേഷണം സഭയുടെ കാനോനകൾ അനുസരിച്ചുള്ള നടപടിക്രമങ്ങളോടെ നടത്തി. അതെല്ലാം പൂർത്തിയായ ശേഷം ദൈവത്തിൻ്റെ കൃപയാൽ നാം ഇന്ന് നമ്മുടെ ഇടയിൽ നിന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വൈദിക ഗണത്തിൽ നിന്ന് ഒരു വൈദികനെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനായി ഉയർത്തുകയാണ്. വിശദാംശങ്ങൾ ശ്യാംകുമാർ നൽകും. ശ്യാം, എങ്ങനെയായിരുന്നു പ്രഖ്യാപനം? വീണ, സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മോഡിൽ ഈ മാസം 9-ാം തീയതി മുതൽ സഭയുടെ സിനഡ് നടന്നു വരികയായിരുന്നു. ഈ സിനഡിന്റെ തീരുമാന പ്രകാരമാണ് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ഒരു പുതിയ സഹായമെത്രാനെ കൂടി നിയമിക്കാൻ തീരുമാനിച്ചതും ഇത് സംബന്ധിച്ച പ്രഖ്യാപനം കർദിനാൾ തന്നെ നടത്തിയതും. ഫാദർ തോമസ് തറയിൽ ആണ് പുതിയ സഹായമെത്രാനായി നിയമിതനായിരിക്കുന്നത്. അദ്ദേഹം ചങ്ങനാശ്ശേരി മെത്രാപ്പൊലീത്തൻ പള്ളി ഇടവകാംഗമാണ്. 1972 അദ്ദേഹം ജനിച്ചത്. 2000 അദ്ദേഹം വൈദിക പൗരോഹിത്യം സ്വീകരിച്ചത്. തുടർന്ന് അതിരമ്പുഴ, നെടുങ്കുന്നം, എടത്വ എന്നീ പള്ളികളിൽ അസിസ്റ്റന്റ് വികാരിയായിട്ടും അതിനുശേഷം താഴത്ത് വടകര പള്ളിയിൽ വികാർ അഡ്മിനിസ്ട്രേറ്ററായിട്ടും സേവനം അനുഷ്ഠിച്ചു. പിന്നീട് അദ്ദേഹം റോമിൽ ഉപരിപഠനം പൂർത്തിയാക്കി തിരിച്ചെത്തി. അതിനുശേഷം ഇപ്പോൾ സഭയ്ക്ക് കീഴിലുള്ള പുന്നപ്ര ധനഹാലയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടറായി പ്രവർത്തിച്ചു വരുമ്പോഴാണ് പുതിയ ദൗത്യം അദ്ദേഹത്തിൽ നിക്ഷിപ്തമാവുന്നത്. അദ്ദേഹം വൈദികൻ എന്നതിലുപരി ഒരു അറിയപ്പെടുന്ന ഒരു മനഃശാസ്ത്രജ്ഞനാണ്. ഒട്ടേറെ മനഃശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ആളുമാണ്. അദ്ദേഹത്തിന്റെ ചുമതല ഏൽക്കുന്ന തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഈ തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്നാണ് സിനഡിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്.